അത്രയ്ക്കും അവർ ഒരു നരഹത്യ ചെയ്യുന്ന രീതിക്കാണ് അവരുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. ചുറ്റിലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇന്ന് നിങ്ങളെ തീർത്തു തരാം, മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. അതോടൊപ്പം അല്പസമയം കഴിഞ്ഞ് അവിടുത്തെ എസ്ഐയും സിഐയും ആൾക്കാരും ഞങ്ങളെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ട് ചെയ്തു. രാത്രി 9:30 വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ ഞങ്ങളും മൂന്ന് അച്ഛന്മാരുമായിട്ട് അവിടെ എത്തിച്ചേർന്നു. ആ സമയത്ത് തന്നെ നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്ന 4 വ്യക്തികളെയും വിഴിഞ്ഞം കൗൺസിലുള്ള 4 വ്യക്തികളെയും ബെയിലെടുക്കാൻ വേണ്ടി വിൻസെൻ്റ് എം എൽ എയും മറ്റ് 2 വ്യക്തികളെയും ജാമ്യമെടുക്കാനായിട്ട് കണ്ടോൺമെൻറ് സ്റ്റേഷനിലേക്ക് അവർ പോയായിരുന്നു. ആ സമയത്ത് ആൾക്കാർ അവിടെ സംഘർഷം ഉണ്ടാക്കിയപ്പോൾ അവരെ ഒന്ന് വഴിമാറ്റി വിട്ട് എം എൽ എയും മറ്റ് 2 വ്യക്തികളെയുമായിട്ട് സ്റ്റേഷനിലേക്ക് പറഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞ് അവിടെ തന്നെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കല്ലേറുണ്ടായത് സ്റ്റേഷൻ്റെ മുറ്റത്ത് വെച്ച്. പോലീസ് വലിയ ചെങ്കല്ലും അതുപോലത്തെ കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റേഷനിൽ നിന്ന് ആക്രമിക്കാൻ തുടങ്ങി. ആക്രമിക്കാൻ തുടങ്ങി താഴെ ഇറങ്ങി വന്ന ഒരു പോലീസ് അവിടെ നിന്നുകൊണ്ടിരുന്ന എന്നെ നെഞ്ചിൽ പിടിച്ച് തള്ളുകയായിരുന്നു. അപ്പോൾ തള്ളോടുകൂടി ഞാൻ പുറകിലോട്ട് പോയി. എന്നോടൊപ്പം ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞു പോകാൻ നമുക്ക് പുറത്തു പോകാമെന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലെ സൈഡ് ഗേറ്റിലൂടെ ഞങ്ങൾ പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളുടെ അച്ഛന്മാരും 2 അമ്മമാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു അമ്മച്ചി ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ ഡിസ്ക് കംപ്ലയിൻ്റ് ഉള്ള ഒരു അമ്മച്ചിയായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാണ് പ്രശ്നം വളരെ സങ്കീർണമായിട്ട് തീർന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. 3 വശത്തു നിന്നും പോലീസ് ഞങ്ങളെ ചുറ്റി പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഭയങ്കര മോശമായിട്ടുള്ള തെറിവിളിയോടുകൂടിയാണ് പോലീസ് ഞങ്ങളെ ഉപദ്രവിച്ചത്. ഉപദ്രവിച്ചത് അവർ പറയുന്നത്, അവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ആൾക്കാരെ പർപ്പസ്ഫുള്ളി നോട്ടയിട്ടിട്ടാണ് അടിക്കുന്ന രീതിക്കാണ് അവരുടെ ഇതുണ്ടായിരുന്നത്. അപ്പോൾ അമ്മച്ചി ഒറ്റയ്ക്കായതുകൊണ്ട് അമ്മച്ചീനെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി അടുത്ത് പോയപ്പോൾ പോലീസ് എന്നെ അടിച്ചു. ഞാൻ ആദ്യത്തെ അടി തന്നെ താഴെ വീണു. പിന്നെ കുറേ അടി നല്ല രീതിയിൽ തന്നെ ഉപദ്രവിച്ചു. ലാത്തി ചാർജ് ഉണ്ടായിരുന്നു, തലയിൽ ലാത്തി വെച്ചടിച്ചു, തല പൊട്ടി, ഇവിടെ 6 സ്റ്റിച്ചുണ്ട്. പിന്നെ അവിടെ അങ്ങനെ താഴെ വീണ പോലീസിനെ ഉപദ്രവിക്കുന്ന സമയത്താണ് മെൽക്കൂണച്ചൻ വന്ന് എന്നെ രക്ഷിക്കാൻ നോക്കിയത്. മെൽക്കൂണച്ചൻ വന്ന സമയത്ത് മെൽക്കൂണച്ചനെ അവർ ഉപദ്രവിച്ചായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മാറി ഒരു കടയുടെ വരാന്തയിൽ അച്ഛന്മാരെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു. പോലീസിൻ്റെ ഭാഗത്ത് ഇതുവരെ ഇങ്ങനെയുള്ള ഒരു മോശമായിട്ടുള്ള ഒരു തെറിവിളിയും ഒരു സമീപനവും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രയ്ക്കും അവർ ഒരു നരഹത്യ ചെയ്യുന്ന രീതിക്കാണ് അവരുടെ പെരുമാറ്റം ഉണ്ടായിരുന്നത്. ചുറ്റിലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇന്ന് നിങ്ങളെ തീർത്തു തരാം, മോശമായിട്ടുള്ള വാക്കുകളാണ് ഉപയോഗിച്ചത്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ BJP ആൾക്കാരാണ് എന്ന രീതിക്ക് പോലും പോലീസിൻ്റെ വായിൽ നിന്നുള്ള വാക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം അല്പസമയം കഴിഞ്ഞ് അവിടുത്തെ എസ്ഐയും സിഐയും ആൾക്കാരും ഞങ്ങളെ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ട് ചെയ്തു. അല്പം കഴിഞ്ഞിട്ട് പോലീസ് വാഹനത്തിൽ തന്നെ ഞങ്ങളെ അവിടെ നിന്ന് മാറ്റി കോവളം അന്വേഷണ സെൻറ്ററിലോട്ട് കൊണ്ടാക്കി. അവിടെ വച്ച് അല്പസമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടെ വച്ചിട്ടാണ് ഈ സ്റ്റിച്ചിടുന്നതും പ്രാഥമികമായിട്ടുള്ള TT എടുക്കുന്നതുപോലെ സംഭവങ്ങളൊക്കെ നടന്നു. അതിനുശേഷം അവർ മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു. മെഡിക്കൽ കോളേജിലോട്ട് പോയി. മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി 11:45 മെഡിക്കൽ കോളേജിലെത്തി. പിന്നെ അവിടെയായിരുന്നു, ബെഡൊന്നുമില്ല, നല്ല ബുദ്ധിമുട്ടി, വീൽ ചെയറിലൊക്കെ ആയിരുന്നു മുഴുവൻ സമയം. രാവിലെ 3 മണിയായ സമയത്താണ് ബെഡ് കിട്ടിയത്, ബെഡിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ആ വാർഡിൽ നിന്ന് മാറ്റുന്നതെന്ന് പറഞ്ഞു. വേറെ വാർഡിലോട് മാറ്റിയപ്പം അവിടെ ബെഡൊന്നും ഇല്ലാത്തത് കൊണ്ട് തിരിച്ച് ഇങ്ങോട്ട്.